അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ വിശദമായി പറഞ്ഞിരുന്നു പക്ഷേ കുറെ കൂടി വിവരങ്ങൾ അക്കാര്യത്തിൽ വരുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ഇടപെടൽ അനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരിക്കും ദില്ലിയിൽ നിന്ന് വരിക എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് യുവാക്കളും സ്ത്രീകളും അടക്കമുള്ളവർക്ക് വലിയ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിരിക്കുന്നു അക്കാര്യത്തിൽ ഒരു വീട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് ഹൈക്കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നു പിന്നെ ആർക്കൊക്കെ സീറ്റ് ഉണ്ടാവും ആർക്കൊക്കെ സീറ്റ് ഉണ്ടാവില്ല എന്ന കാര്യത്തിലും ചില സൂചനകളൊക്കെ പുറത്തുവരുന്നുണ്ട് എം എം ഹസ് സീറ്റ് ഉണ്ടാവില്ല കെ ബാബുവിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് കെ സി ജോസഫ് മാറി നിൽക്കണമെന്ന കാര്യത്തിലും ഒരു വ്യക്തത ആയിട്ടില്ല അക്കാര്യവും നേതൃത്വം പരിഗണിക്കുന്നുണ്ട് പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ നിൽക്കുന്നത് ഈ ഗ്രൂപ്പ് കളി വല്ലാതെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലും കടന്നു വരുന്നു എന്നുള്ളതാണ് അക്കാര്യത്തിലുള്ള പരാതികൾ എം പിമാർ അറിയിച്ചു കഴിഞ്ഞു മുതിർന്ന നേതാക്കൾ പോലും തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് എം പിമാർ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് വീണ്ടും നമ്മൾ പോകുന്ന പ്രശാന്ത് രഘുവംശത്തിലേക്ക് തന്നെയാണ് പ്രശാന്ത് ആരൊക്കെയാണ് ഇത്തരം പരാതികളുമായി എത്തിയിരിക്കുന്നത് ആരൊക്കെ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഇതുവരെ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശാലിനി എന്തായാലും നേരത്തെ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കൂടുതൽ പരാതികൾ ഹൈക്കമാൻഡിന് മുമ്പാകെ എത്തുകയാണ് നേരത്തെ തന്നെ ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിൽ നിന്ന് പലരും ഇപ്പോൾ ഹൈക്കമാൻഡ് പരാതി അയക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ ഇതേപോലെ എം പിമാരും ഇപ്പോൾ പരാതിയുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് ഈ വിഷയത്തിലുള്ള അതൃപ്തി അറിയിച്ചിരുന്നു രാഹുൽ ഗാന്ധി നേരത്തെ ഒരു മാനദണ്ഡം മുന്നോട്ട് വെച്ചിരുന്നു ആ മാനദണ്ഡ പ്രകാരം കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം ഇതോടൊപ്പം യുവാക്കൾക്കും സ്ത്രീകൾക്കും അവസരം നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരിക്കണം അതേസമയം പരിചയസമ്പന്നരായ ചിലരെ ഒഴിവാക്കുകയുമില്ല ഇതായിരുന്നു പൊതുവേ ഹൈക്കമാൻഡ് എടുത്ത നിലപാട് എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പട്ടികയും ഗ്രൂപ്പ് അതിപ്രസരം ഉള്ള പട്ടികയാണ് എന്നുള്ളൊരു വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ പട്ടികയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡിൽ നിന്ന് വ്യക്തമായ ഇടപെടൽ ഉണ്ടാകും എന്നത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളെപ്പോലെ ഏറ്റവും അവസാനം ഈ പട്ടിക കൊണ്ടുവരികയും പിന്നീട് സമയമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ പട്ടിക അംഗീകരിച്ചു പോവുകയും ചെയ്യുന്നത് ഇത്തവണ ഒഴിവാക്കും എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത് ഈ പട്ടിക ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും സർവേ നടത്തിയുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതാണ് ഉചിതം എന്നത് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട് അതുകൊണ്ട് ഒരു ഇടപെടൽ ഈ പട്ടികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നതാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒന്നാമത്തെ കാര്യമായി ഇപ്പോൾ ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധി എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ നേരത്തെ മുന്നോട്ട് വെച്ചത് ആ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള ഒരു ബാധ്യത സംസ്ഥാന നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു മാനദണ്ഡം തയ്യാറാക്കും എന്നതാണ് പലരും ഈ മാനദണ്ഡം എന്താകണം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഹൈക്കമാൻഡ് മുമ്പാകെ വെച്ചിട്ടുണ്ട് പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മാനദണ്ഡം ഒന്നോ രണ്ടോ നേതാക്കൾക്ക് ഉമ്മൻചാണ്ടി പോലെ ഒന്നോ രണ്ടോ നേതാക്കൾക്ക് മാത്രം ഇളവ് നൽകിയതിന് ശേഷം ബാക്കിയുള്ളവർക്ക് ഒരു പ്രായപരിധി ഉൾപ്പെടെ നടപ്പാക്കണം എന്നുള്ള മാനദണ്ഡമാണ് ഇപ്പോൾ ചിലർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ക്രീനിങ് കമ്മിറ്റി ഒരു മാനദണ്ഡം തയ്യാറാക്കുകയും ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തെരഞ്ഞെടുപ്പ് സമിതി ഈ വിഷയത്തിലുള്ള ചർച്ച നടത്തുകയും ചെയ്യും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നേതാക്കൾ നൽകുന്നത് നേരത്തെ സ്റ്റാലിനെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എം എം ഹസ്സന് സീറ്റ് ഉണ്ടാവില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് യു ഡി എഫ് കൺവീനറാണ് ഇതോടൊപ്പം തന്നെ നേരത്തെ മത്സരിച്ച വ്യക്തി എന്ന രീതിയിൽ എം എം ഹസന് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കെ ബാബുവിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി വളരെ ശക്തമായ നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് പക്ഷേ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ സമവായമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ സി ജോസഫിനെ ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യം വളരെ ശക്തമായി തന്നെ ഇപ്പോൾ ഈ ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട് അതൊരു സന്ദേശം നൽകും എന്നാണ് പല നേതാക്കളും ഇപ്പോൾ കരുതുന്നത് അതുകൊണ്ട് കെ സി ജോസഫിന് മണ്ഡലം മാറാനുള്ള അവസരം നൽകണം എന്നുള്ള നിർദ്ദേശത്തെ ഉമ്മൻചാണ്ടി പിന്തുണയ്ക്കുമ്പോൾ ഒഴിവാക്കുന്ന നിലയിലേക്കുള്ള ചില നിർദ്ദേശങ്ങൾ സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിൽ ഉയരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ശരി പ്രശാന്ത്